Dear students, in this video we'll be discussing the boundary conditions of H, the magnetizing field. So normally nammal boundary conditions derive cheyyunnathu ningalku ariyam integral form of curl and divergence equations vechittan. Okay, so our first task is to find the integral form of, take the integral form of the divergence equation for H. So namak ariyam divergence of H ennallathu del dot H, the previous class il eduthittullana del dot H equal to minus del dot M aanu, where M is the magnetization vector. Okay, ini idine integral form ilekku maattuna samayathu nammal endha cheyyam, rendu side ilum volume element kondu multiply cheyyum, ennittu volume integral cheyyum. Okay, so d to rendu side ilum multiply edu ennittu integral kandu. Okay, so any the divergence theorem prakaram we can rewrite this equation as h, this is equal to closed surface integral of h dot da, and the right hand side becomes the closed surface. So there is closed surface integral is missing here, so you have to be careful to put a ring over this integral. So this is closed surface integral of m dot da. Okay, now we have to calculate this. So adine namukoru plane sheet of magnetized material edukam. Its magnetization is in the upward direction. Okay, so consider a pill box here. The pill box is having very small thickness. Half of it is in the upper part of this sheet. ഈ പിൽ ബോക്സിൻ്റെ പകുതി ഭാഗം ഈ ഷീറ്റിൻ്റെ മേലെയും പകുതി ഭാഗം ഷീറ്റിൻ്റെ താഴെയുമാണ്. എച്ചിൻ്റെ ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷനാണ്. ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സർഫസിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഇപ്പം അപ്പർ സർഫസ് ആണെങ്കിൽ മേലോട്ടായിരിക്കും, ലോവർ സർഫസ് ആണെങ്കിൽ താഴോട്ടായിരിക്കും ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ. സൈഡ് സർഫസ് ആണെങ്കിൽ സൈഡിലോട്ടായിരിക്കും ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്കിവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം, അത് എച്ചും ഡി എയും തമ്മിലുള്ള ആംഗിള്. അപ്പോൾ നമുക്കറിയാം എഡ്ജസ് എടുക്കുകയാണെങ്കിൽ എച്ച് മേലേക്കും ഡി എ എപ്പോഴും ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എല്ലാ എഡ്ജസിലും ഇവ തമ്മിലുള്ള ആംഗിൾ, എച്ചും ഡി എയും തമ്മിലുള്ള ആംഗിൾ ഓൾവേസ് 90 ഡിഗ്രി അല്ലെങ്കിൽ 270 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കോസ് 90 അടുത്ത് 270 എന്നുള്ളത് സീറോ ആയതുകൊണ്ട് എഡ്ജസിൽ ഇതിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. ഓക്കെ, നൗ ബിക്കോസ് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ആണ് ഇത് അല്ലേ, ലെഫ്റ്റ് സൈഡിൽ. സോ ക്ലോസ്ഡ് സർഫസിന് എല്ലാ സർഫസിലും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എഡ്ജ് സർഫസിലെല്ലാം സീറോ ആണ് കിട്ടി. ഇനി അപ്പർ സർഫസും ഉണ്ട്, ലോവർ സർഫസും ഉണ്ട്. അപ്പോൾ അപ്പർ സർഫസിൽ എന്താണ്, എമ്മും സോറി എച്ചും ഡിയും ഒരേ ഡയറക്ഷനാണ്. സോ ആംഗിൾ ഇസ് സീറോ, സോ ദാറ്റ് ബിക്കംസ് എച്ച് ഡോട്ട് ഡി എ ബിക്കംസ് എച്ച് ഡി എ കോസ് സീറോ. കോസ് സീറോ ഇസ് വൺ. എച്ച് ഈ സർഫസിലെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ദ നോർമൽ കമ്പോണൻറ്റ് ഓഫ് എച്ച്. നോർമൽ കമ്പോണൻ്റ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, എച്ചിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻ്റാണ് എച്ച്. ആക്ച്വലി ഇൻ സം ഡയറക്ഷനാണ് ഇത്, എച്ചിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻ്റിൻ്റെ ഡയറക്ഷനാണ്. ഓക്കെ, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ. സോ ദാറ്റ് ഈസ് എച്ച് പെർപെൻഡിക്കുലർ എബവ് ഇൻ്റഗ്രൽ ഡി എ. ഇൻ്റഗ്രൽ ഡി എ ചെയ്ത് കഴിഞ്ഞാൽ സോ യു ഗെറ്റ് എച്ച് പെർപെൻഡിക്കുലർ എബവ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് പുറത്തെടുത്തു, ബാക്കി ഇൻ്റഗ്രൽ ഡി എ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ഏരിയ ഓഫ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പിൽ ബോക്സ്. ഓക്കെ, അതുപോലെ ലോവർ സർഫസ് ചെയ്യുന്ന സമയത്ത് ആംഗിൾ 180 ആണ്, കോസ് 180 എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. സോ വിൽ ഗെറ്റ് എച്ച് പെർപെൻഡിക്കുലർ ബിലോ ടൈംസ് ഏരിയ. ഓക്കെ, നൗ റൈറ്റ് ഹാൻഡ് സൈഡ് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. എമ്മിൻ്റെ ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷൻ ആയിട്ട് എടുക്കാം. സോ യു ഗെറ്റ് എം ഏതെങ്കിലും ഒരു ഡയറക്ഷൻ ആയിരിക്കും, അതിന് ഒരു പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ഉണ്ടാവും, ഒരു പാരലൽ കമ്പോണൻ്റ് ഉണ്ടാവും. സോ ഓക്കെ, സോ വി ആർ നൗ ഡിസ്കസിങ് അബൌട്ട് ദി പെർപെൻഡിക്കുലർ കമ്പോണൻ്റ്. പാരലൽ കമ്പോണൻ്റ് കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, എമ്മിന് ഒരു പെർപെൻഡിക്കുലർ കമ്പോണൻ്റ്, അത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, സോ ഇതേ കാൽക്കുലേഷൻ റിപ്പീറ്റ് ചെയ്യാം. സോ വിൽ ഗെറ്റ് മൈനസ് ഇൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് എം ഡോട്ട് ഡി എന്ന് പറയുന്നത് എഡ്ജസിൽ സീറോ ആയിരിക്കും, എബവും ബിലോ നമുക്ക് വാല്യൂ കിട്ടും. സോ ഇവിടെ ഒരു മൈനസ് എൻ, ഓവറോൾ മൈനസ് എൻ ഉള്ളതുകൊണ്ട് മൈനസ് എം പെർപെൻഡിക്കുലർ എബവ് മൈനസ് എം പെർപെൻഡിക്കുലർ ബിലോ ടൈംസ് എ എന്ന് വരും. അപ്പം ഈ ഇക്വേഷൻ പ്രകാരം ഇത് രണ്ടും ഈക്വൽ ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിലും ഏരിയ പിൽ ബോക്സിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യുക. സോ വിൽ ഗെറ്റ് ദ ബൗണ്ടറി കണ്ടീഷൻസ് ഓഫ് ദി പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ഓഫ് എച്ച്. അപ്പം അതിനൊരു നോൺ സീറോ വാല്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാം ദ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ഓഫ് എച്ച്
the magnetizing field is discontinuous by this much amount. Okay, ഇത്ര amount discontinuous ആണെന്ന് പറയാം. ഇനി വേണ്ടത് നമുക്ക് H ന്റെ parallel component ന്റെ boundary conditions കണ്ടുപിടിക്കണം. Parallel component കണ്ടുപിടിക്കാൻ വേണ്ടി curl equation എടുക്കാം. അതിന്റെ integral അതായത് del cross H equal to JF. അതിന്റെ integral form എടുക്കാം. Integral form എടുക്കാൻ വേണ്ടിട്ട് രണ്ട് സൈഡിലും ഏരിയ വെക്ടർ ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം എന്നിട്ട് സർഫസ് ഇന്റഗ്രൽ എടുക്കാം. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദിസ് ഈസ് ഈക്വൽ ടു കറണ്ട്. കറണ്ട് എന്ന് പറയാൻ കാര്യം നമുക്കറിയാം ജെ എഫിൻ്റെ ഡെഫിനിഷൻ പ്രകാരം, കറണ്ട് ഡെൻസിറ്റി പ്രകാരം ജെ എഫ് ഈക്വൽ ടു ഡി ഐ ബൈ ഡി എ പെർപെൻഡിക്കുലർ എന്ന് വരും. ഓക്കെ, ഡി എ പെർപെൻഡിക്കുലർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, സോ ഇൻകെറ്റ് ജെ എഫ് ഡി എ പെർപെൻഡിക്കുലർ, അത് ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി ഐ എന്ന് വരും അല്ലേ. അപ്പം അങ്ങനെ അപ്പം കറണ്ട് ടോട്ടൽ കറണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രൽ ജെ എഫ് ഡോട്ട് ഡി എ എന്ന് എഴുതാം. ഓക്കെ, ഇത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. സോ ദിസ് ഈസ് ദ കറണ്ട്. ഓക്കെ, എൻക്ലോസ്ഡ് കറണ്ട്. സോ എൻക്ലോസ്ഡ് കറണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ സർഫസ് കറണ്ട് ഡെൻസിറ്റി, കാര്യം നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു സർഫസാണ് അല്ല. അപ്പോൾ ആ കറണ്ട് ഡെൻസിറ്റിയുടെ ടേംസിൽ നമുക്ക് എഴുതാം. ഓക്കെ, സോ യു കൺസിഡർ എ സർഫസ്, അതിലൂടെ കുറച്ച് കറണ്ട് കടന്നുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ ആംപീരിയൻ ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അത് പറയാം. സോ വിൽ ഗെറ്റ് എൻക്ലോസ്ഡ് കറണ്ടിനെ നമ്മൾ കെയുടെ ടേംസിൽ, കെ എന്ന് പറഞ്ഞാൽ ഡി ഐ ബൈ ഡി എൽ പെർപെൻഡിക്കുലർ, അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ കെ ഡോട്ട് ഡി എൽ എന്ന് വരും. ഓക്കെ, എൻക്ലോസ്ഡ് ഈ ആംപീരിയൻ ലൂപ്പ് എൻക്ലോസ്ഡ് ചെയ്യുന്ന എൻക്ലോസ് ചെയ്യുന്ന കറണ്ടാണ് വേണ്ടത്. കറണ്ട് ഈക്വൽ ടു ഇതിൽ എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്ത്, കറണ്ട് ഇൻറ്റു ഈ ലെങ്ത്ത് ആണ്. ഓക്കെ, അപ്പോൾ കെ ഇൻറ്റു എൽ എന്ന് വരും. ഇൻ ബിറ്റ്വീൻ ഉള്ള സ്റ്റെപ്സ്, അതായത് ഈ ഒരു റെക്ടാങ്കുലർ ആംബിയൻ ലൂപ്പ് എടുക്കുക, അതിൻ്റെ എഡ്ജസ് വളരെ, ഈ ആംബിയൻ ലൂപ്പിൻ്റെ അപ്പർ ലൂപ്പ് മേലത്തെ സർഫസിനും ലോവർ ലൂപ്പ് താഴത്തെ സർഫസിന് താഴെയുമാണ്. ഓക്കെ, ഈ തിക്നെസ് വളരെ കുറവാണ് എടുക്കുക. ഓക്കെ, നാവ് എച്ചിൻ്റെ ഒരു ഡയറക്ഷൻ, എച്ച് ഈ പാരലൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സർഫസിന് പാരലൽ ആയിട്ടുള്ള ഡയറക്ഷൻ ആയതാണ്. ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ എടുക്കുക, ലോവർ സർഫസിൽ അത് ഈ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എച്ച് ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ എച്ചും ഡി എല്ലും, ഡി എൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് എലമെൻ്റ് ആണ്. അപ്പം ലെങ്ത്ത് എലമെൻറ്റിന് ലെങ്ത്ത് എലമെൻറ്റിൻ്റെ ഡയറക്ഷൻ അപ്പർ സർഫസിൽ എച്ചിൻ്റെ എച്ച് പാരലലിൻ്റെ അതേ ഡയറക്ഷൻ, അതിൻ്റെ ഓവർ സർഫസിന് എച്ച് പാരലലിന് 180 ഡിഗ്രി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ആംഗിൾ. ഓക്കെ, സോ എച്ച് ഡോട്ട് ഡി എൽ എന്നുള്ളത് അപ്പർ സർഫസിൽ എച്ച് പാരലൽ എബവ് ഡി എൽ കോസ് 0 വരും, ബിലോ ഇത് എച്ച് പാരലൽ ബിലോ ഡി എൽ കോസ് 180 എന്ന് വരും. ഓക്കെ, എഡ്ജസിൽ എന്താ സംഭവിക്കുക, ഇത് 90 ഡിഗ്രി, ഇത് 270 ഡിഗ്രി, അപ്പോൾ കോസ് 90 270 ക്യാൻസൽ ചെയ്ത് പോയി 0 ആണ്. ബാക്കി അപ്പർ ബിലോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എഴുതിട്ട് എച്ച് പാരലൽ എബോ ഡി എൽ മൈനസ് എച്ച് പാരലൽ ബിലോ ഡി എൽ എന്ന് വരും. അപ്പം ഡി എൽ ഇൻ്റഗ്രൽ ഡി എൽ ചെയ്ത് കഴിഞ്ഞാൽ എൽ കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളെന്താ പറഞ്ഞത്, എൻക്ലോസ്ഡ് കറണ്ട്. എൻക്ലോസ്ഡ് കറണ്ട് എത്ര, കെ ഇൻറ്റു എൽ. ഓക്കെ, കെ ഇൻറ്റു എൻ എൽ, കെ എഫ് ഇൻറ്റു എൽ ആണ് ഫ്രീ കറണ്ട് എൻക്ലോസ്ഡ്. എല്ലാം എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി, എച്ച് പാരലൽ എബോ മൈനസ് എച്ച് പാരലൽ ബിലോ എന്ന് പറയുന്നത് കെ എഫ് എന്നാണ്. ഇപ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് കെ എഫ് ക്രോസ് എൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ശരിക്കും ഒരു ജനറൽ ആയിട്ട് പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് പറയുന്നില്ല. സോ യു ഹാവ് ടു ബി കെയർഫുൾ ഹിയർ. ഇൻ എ ജനറൽ സെൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം, എച്ച് പാരലൽ എബോ മൈനസ് എച്ച് പാരലൽ ബിലോ ഈക്വൽ ടു കെ എഫ് ക്രോസ് എൻ എന്ന് പറയാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഓവറോൾ എന്ത് പറയാം, പാരലൽ കമ്പൗണ്ട് ഈസ് ഡിസ്കണ്ടിന്യൂസ് ബൈ ആൻ എമൗണ്ട് കെ എഫ് ക്രോസ് എൻ. ഓക്കെ, നൗ ഈ ബൗണ്ടറി കണ്ടീഷൻസ് ആണ് മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയലിന് യൂസ്ഫുൾ ആയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻ. അതായത് എച്ച് പെർപെൻഡിക്കുലർ എബൗണ്ട് പറഞ്ഞിരിക്കുന്ന ഈ ബൗണ്ടറി കണ്ടീഷൻ, എച്ച് പാരലലിൻ്റെ പറഞ്ഞിരിക്കുന്ന ഈ ബൗണ്ടറി കണ്ടീഷൻ. ഓക്കെ, കമ്പയർഡ് ടു ദ അതർ ബൗണ്ടറി കണ്ടീഷൻസ്. അതർ ബൗണ്ടറി കണ്ടീഷൻസ് ഏതാ, ബിയുടെ ബൗണ്ടറി കണ്ടീഷൻ നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 വെച്ചിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ബിയുടെ ബൗണ്ടറി കണ്ടീഷൻ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ഓഫ് ബി ഈസ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് അല്ലെങ്കിൽ നോർമൽ കമ്പോണൻ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓക്കെ,
ഇനി പാരലൽ കമ്പോണന്റ് ഓഫ് ബി നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, ദാറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ബൈ ആൻ എമൗണ്ട് ഈക്വൽ ടു സർഫസ് ചാർജ് സർഫസ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു. ഓക്കെ, പാരലൽ കമ്പോണന്റ്. ഓക്കെ, നമ്മൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ബി ബി ഈസ് ഡിസ്കണ്ടിന്യൂസ് ബൈ ആൻ എമൗണ്ട് ഈക്വൽ ടു കെ ക്രോസ് എൻ എന്ന് പറയാം. സോ ദിസ് ഇസ് ദ ബൗണ്ടറി കണ്ടീഷൻസ് ഫോർ എച്ച് ഇൻ എ മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ കമ്പയർഡ് ടു ദ the boundary conditions of B in a non-magnetized material. Okay, thank you.